നമസ്കാരം. ഈയാം പാറ്റകളെ പോലെയാണ് ഐഎസിലേക്ക് ആകർഷിക്കപ്പെടുന്ന സ്ത്രീകളുടെ ജീവിതം. വെളിച്ചമെന്ന് കരുതി അടുക്കുമ്പോഴേക്കും കെട്ടുപോകും. എന്നാൽ നിരന്തരമായ ബ്രെയിൻ വാഷിങ്ങിന്റെ ഫലമായി ഐഎസ് വധുക്കൾക്ക് നാട്ടിലേക്ക് മടങ്ങി വരണമെന്ന് തന്നെ ഉണ്ടാവില്ല. തിരിച്ചു വരാൻ ആകാത്ത വിധം അവരുടെ മസ്തിഷ്കങ്ങളിൽ ഐഎസ് ആശയങ്ങൾ ആവേശിച്ചിരിക്കുന്നു. ജിഹാദിൽ ആകർഷരായി ഐഎസ് ഭീകരരെ പ്രണയിച്ച് വിവാഹം കഴിച്ച് സിറിയയിൽ വിശുദ്ധ യുദ്ധത്തിന് പോയി എല്ലാം നഷ്ടമായവർ ആണിവർ. മിക്കപേരും ഇസ്ലാമിലേക്ക് മതം മാറിയവരും സിറിയ നിന്ന് ഐഎസിനെ ഏതാണ്ട് കെട്ടുകെട്ടിക്കുന്നതിൽ സഖ്യസേന വിജയിച്ചതോടെ അവർ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ഭാര്യമാർ ഇപ്പോൾ വിവിധ അഭയാർത്ഥി ക്യാമ്പുകളിലോ ജയിലുകളിലോ ആണ്. 2000-ലേറെ വരുന്ന ഇത്തരം ഐഎസ് വധുക്കളിൽ അമേരിക്കക്കാരും ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും ഒക്കെയുമുണ്ട്. മിക്കവാറും പേർ പ്രണയത്തിന് ഒടുവിലാണ് മതം മാറി ഐഎസിൽ എത്തിയത്. മലയാളികളായ സോണിയ സെബാസ്റ്റ്യൻ, മെറിൻ ജേക്കബ്, നിമിഷ ഫാത്തിമ, റഫീല എന്നിവർ ഇപ്പോൾ അഫ്ഗാൻ ജയിലിലാണ് കഴിയുന്നത്. 2016-18 കാലയളവിൽ അഫ്ഗാനിസ്ഥാനിലെ നൻഗർഹറിലേക്ക് ഭർത്താക്കന്മാർക്കൊപ്പം എത്തിയവരാണ് ഇവർ നാലുപേരും. അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്ന വിവിധ ഏറ്റുമുട്ടലുകളിൽ വെച്ച് ഇവരുടെ ഭർത്താക്കന്മാർ കൊല്ലപ്പെടുകയായിരുന്നു. 2019 ഡിസംബറിലാണ് സോണിയ സെബാസ്റ്റ്യൻ, മെറിൻ ജേക്കബ്, നിമിഷ ഫാത്തിമ, റഫീല എന്നിവർ അഫ്ഗാനിസ്ഥാൻ പോലീസിന് കീഴടങ്ങുന്നത്. തുടർന്ന് ഇവരെ കാബൂളിലെ ജയിലിൽ തടവിൽ പാർപ്പിച്ചു വരികയാണ്. 2019 ഡിസംബറിൽ കാബൂളിൽ വെച്ച് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ കുട്ടികൾക്കൊപ്പം കഴിയുന്ന 4 വനിതകളെയും കണ്ടിരുന്നു. എന്നാൽ ഇവരുമായി നടത്തിയ അഭിമുഖത്തിൽ നിന്ന് ഇവരും തീവ്ര മതമൗലികവാദ നിലപാടുള്ളവരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഇന്ത്യയുടെ അഭ്യർത്ഥന പ്രകാരം ഇന്റർപോൾ ഇവർക്കെതിരെ റെഡ് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. 13 രാജ്യങ്ങളിൽ നിന്നുള്ള ഇസ്ലാമിക് സ്റ്റേറ്റിലെ 408 അംഗങ്ങളെ തടവിൽ പാർപ്പിച്ചിട്ടുള്ളതായി നാഷണൽ ഡയറക്ടറേറ്റ് ഓഫ് സെക്യൂരിറ്റി അഹമ്മദ് സിയ സരാജ് April 27 കാബൂളിൽ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയിരുന്നു. ഇതിൽ 4 ഇന്ത്യക്കാരും 16 ചൈനക്കാരും 299 പാകിസ്ഥാനികളും 2 ബംഗ്ലാദേശികളും 2 മാലദ്വീപുകാരുമാണ് ഉള്ളത്. തടവുകാരെ അതത് രാജ്യങ്ങളിലേക്ക് മടക്കി കൊണ്ടുപോകുന്നതിനായി 13 രാജ്യങ്ങളുമായി അഫ്ഗാൻ സർക്കാർ ചർച്ചകൾ നടത്തുകയാണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതേസമയം ഡൽഹിയിലെ അഫ്ഗാൻ ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യയുടെ നിർദ്ദേശത്തിനായി കാത്തിരിക്കുകയാണെന്നാണ് കാബൂളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പറയുന്നത്. ഐഎസിൽ ചേർന്ന ഈ 4 വനിതകളെയും തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. അതിന് സാധ്യതയില്ലെന്നും റിപ്പോർട്ടുകൾ വരുന്നു. അഫ്ഗാൻ സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഐഎസ് സംഘത്തിന്റെ ഫോട്ടോയിൽ മലയാളിയായ നിമിഷ എന്ന ഫാത്തിമയുടെയും ഭർത്താവ് വിൻസർ എന്ന ഈസയുടെയും ചിത്രങ്ങൾ ഉണ്ടായിരുന്നു.